മുക്കം നഗരസഭയിൽ ഖരമാലിന്യ സംസ്കരണ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാലോചന യോഗം ചേർന്നു. വ്യാപാര ഭവനിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിലൂടെ ഖരമാലിന്യ സംസ്കരണ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് മുക്കം നഗരസഭ കൂടിയാലോചന യോഗം ചേർന്നത്. നഗരസഭകളിലെ ഖരമാലിന്യ സംസ്കരണ സേവനങ്ങൾ മികച്ചതാക്കുന്നതിനും ആധുനിക ശാസ്ത്രീയ സാങ്കേതിക സേവനങ്ങൾ ഒരുക്കുന്നതിനും ലോകബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നിവയുടെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി. മുക്കം നഗരസഭയുടെ ഖരമാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിലവിലെ അവസ്ഥ വിലയിരുത്തി പോരായ്മകൾ കണ്ടെത്തുകയും ഉചിതമായ പരിഹാരമാർഗങ്ങൾ ഉൾക്കൊള്ളിച്ച് വിശദമായ ഖരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിരുന്നു യോഗം. തയ്യാറാക്കപ്പെടുന്ന രൂപരേഖയിൽ ഖരമാലിന്യ ഉൽപ്പാദനം, ജനസംഖ്യ, നിലവിലെ ഖരമാലിന്യ ശേഖരണവും പരിപാലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങളുടെ സ്ഥിതി വിവരങ്ങൾ, അവയുടെ പരിപാലനത്തിൽ നേരിടുന്ന പോരായ്മകൾ, വിശദമായ പരിഹാരമാർഗങ്ങൾ, തരംതിരിക്കൽ, ഗതാഗത സൗകര്യം, ജൈവ മാലിന്യങ്ങളുടെ ഗാർഹിക സാമൂഹിക സ്ഥാപന തലത്തിലുള്ള സംസ്കരണ സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നിവയും അജൈവ മാലിന്യങ്ങളുടെ ശാസ്ത്രീയമായ സംസ്കരണം, സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗരേഖ, ബോധവൽക്കരണ പദ്ധതികൾ എന്നിവ വിശദമായി ഉൾക്കൊള്ളിക്കും. മുഖം വ്യാപാര ഭവനിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രജിത പ്രദീപ്, ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ, കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിഘ്നേഷ്, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ടി എ ജാനറ്റ്, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ജെയ്സൺ എന്നിവർ സംസാരിച്ചു. നാലു വിഭാഗങ്ങളായി തിരിഞ്ഞ് പൊതുചർച്ചയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. നഗരസഭാ കൗൺസിലർമാർ, ആരോഗ്യ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, കുടുംബശ്രീ ഹരിതകർമ്മസേനാംഗങ്ങൾ, ക്ലബ് ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.